നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ രംഗത്തിറക്കിയത് നരേന്ദ്രമോദി. അണക്കെട്ടിന് ഒന്നും സംഭവിക്കുന്നില്ലെന്നും മറിച്ചുള്ള കാര്യങ്ങൾ വെറും പ്രചരണം മാത്രമാണെന്നും കേരള സർക്കാർ ആവർത്തിക്കുമ്പോഴാണ് ഗവർണർ കേരള ജനതയ്ക്ക് അനുകൂലമായി രംഗത്തെത്തിയത്. മുല്ലപ്പെരിയാർ അണക്കെട്ട് പഴയതാണെന്നും അവിടെ പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. ജനങ്ങളുടെ ആശങ്ക സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും ഗവർണർ പറയുന്നു. ഗവർണറുടെ അഭിപ്രായം കേട്ട് സർക്കാർ വെട്ടിലായി. മുല്ലപ്പെരിയാറിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും മറിച്ചുള്ള പ്രചാരണങ്ങളിലൂടെ അനാവശ്യ ഭീതി പരത്തുന്നവരെ നിയമപരമായി നേരിടുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് ഗവർണർ വിഷയത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് രംഗത്തെത്തിയത്. വിഷയവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് സർക്കാരുമായുള്ള ചർച്ചയിൽ പ്രതീക്ഷയുണ്ട്. ജല തർക്കങ്ങളിൽ ശാശ്വത പരിഹാരം ഉണ്ടാക്കേണ്ടത് കോടതിയാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കൂടുതൽ വെള്ളം കൊണ്ടുപോകാൻ കേരളം തമിഴ്നാടിനോട് ആവശ്യപ്പെടും. നിലവിൽ 137.55 അടിയാണ് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ്. അണക്കെട്ടിന്റെ പരിസരത്ത് താമസിക്കുന്ന ആളുകൾ ഭീതിയോടെ കഴിയുകയാണെന്നും ജലനിരപ്പ് 137 അടിയായി നിലനിർത്തണമെന്ന് 2018 സുപ്രീം കോടതി ഉത്തരവ് വീണ്ടും പാസാക്കണമെന്ന് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. വിഷയം സുപ്രീം കോടതി ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും. സുപ്രീം കോടതിയിൽ കേസ് നടത്തുന്നതല്ലാതെ കേരളം വലിയ താല്പര്യം എടുക്കുന്നില്ല എന്ന സത്യം സമൂഹ മാധ്യമങ്ങൾ വിളിച്ചു പറഞ്ഞതോടെയാണ് ഗവർണർ രംഗത്തെത്തിയത്. മലയാളിയല്ലാത്ത ഗവർണർക്ക് തോന്നുന്ന താല്പര്യം പോലും മലയാളിയായ ഭരണാധികാരികൾക്ക് തോന്നുന്നില്ലെന്ന് മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. മുല്ലപ്പെരിയാർ വിഷയം സമൂഹ മാധ്യമങ്ങളാണ് ഏറ്റെടുത്തത്. ആദ്യം മുഖ്യധാര മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ കുറ്റകരമായ മൗനമാണ് പുലർത്തിയത്. 137 അടിയായി നിലനിർത്തണമെന്ന ആവശ്യമാണ് കേരളം ഉന്നയിച്ചത്. ജലനിരപ്പ് എത്രയാവാമെന്ന കാര്യത്തിൽ മേൽനോട്ട സമിതി ബുധനാഴ്ച അഭിപ്രായം അറിയിക്കും. അണക്കെട്ടിന്റെ സുരക്ഷയുടെ കാര്യത്തിൽ മേൽനോട്ട സമിതിയാണ് തീരുമാനമെടുക്കേണ്ടത്. മലയാളിയായ ജഡ്ജി CT രവികുമാർ കൂടി അടങ്ങുന്ന ബെഞ്ചാണ് മുല്ലപ്പെരിയാർ വിഷയം സുപ്രീം കോടതിയിൽ പരിഗണിക്കുന്നത്. ജസ്റ്റിസ് രവികുമാറിന് കേരളത്തിലെ അവസ്ഥ നന്നായി അറിയാം. എന്നാൽ ഗൗരവത്തിൽ ഇക്കാര്യം കോടതിയിലെത്തിക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ടില്ലെന്നാണ് നിയമലോകം പറയുന്നത്. മനുഷ്യ ജീവനെ ബാധിക്കുന്ന കാര്യമായിട്ടും സുപ്രീം കോടതിയിൽ നിന്ന് തർക്കിക്കാനാണ് കേരളം ശ്രമിച്ചത്. തമിഴ്നാടുമായിട്ടായിരുന്നു തർക്കം. ഒടുവിൽ ജഡ്ജിമാർക്ക് തന്നെ ഇടപെടേണ്ടി വന്നു. നിങ്ങൾ തർക്കിക്കരുത് എന്ന് പറഞ്ഞ് കോടതി ഗുണപരമായ എന്തെങ്കിലും ചെയ്യാൻ കേരളത്തെ ഉപദേശിച്ചു. രാഷ്ട്രീയത്തിന് അമിതമായ പ്രാധാന്യം നൽകരുതെന്നും ജീവനാണ് വലുതെന്നും ആശങ്കകളില്ലാതെ വിധം സുപ്രീം കോടതി പറഞ്ഞു. ഇതിനിടയിലാണ് മലയാളിയല്ലാത്ത ഗവർണർ പുതിയ അണക്കെട്ട് വേണമെന്ന നിലപാടുമായി രംഗത്തെത്തിയത്. കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയില്ലാതെ BJP നേതാവായ ഗവർണർ ഇങ്ങനൊരു പരാമർശം നടത്തില്ല. കേരളത്തിലെ BJP മുല്ലപ്പെരിയാർ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ നടത്തുന്ന നീക്കങ്ങളെ അതീവ ജാഗ്രതയോടെയാണ് കാണുന്നത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കൃത്യമായ വിവരങ്ങൾ BJP കേന്ദ്ര സർക്കാരിന് നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.